എന്ത് പറയുന്നു എല്ലാവരും? ഇന്ന് മെക്സിക്കൻ മിൻറ്റ് പനിക്കുർക്ക ഒരു സർപ്പരോഗ സംഹാരിയാണ് കേട്ടോ. അത് ഇൻഡോർ പ്ലാന്റ് ആയിട്ടും ഉപയോഗിക്കാം, ഔട്ട്ഡോർ പ്ലാന്റ് ആയിട്ടും ഉപയോഗിക്കാം. ഏറ്റവും പ്രധാനം കഫ് ആൻഡ് കോൾഡ്. കുട്ടികൾക്ക് വളരെ നല്ലതാണ്, നേച്ചുറൽ മെഡിസിനാണത്. അപ്പോൾ അതിൻ്റെ എക്സ്ട്രാക്റ്റ് ഹണിയായിട്ട് ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ്. അതായത് വളരെ ജനിച്ച കുട്ടികൾക്ക് തന്നെ അത് ചുണ്ടിൽ വെച്ച് കൊടുക്കാമെന്നാണ് പറയണേ. അല്ലെങ്കിൽ അമ്മയുടെ പാലിൻ്റെ കൂടെ കൊടുക്കാം, അല്ലെങ്കിൽ അമ്മ കഴിച്ചിട്ട് അത് കുട്ടികൾക്ക് പാലിൽ കൂടെ കിട്ടും. സ്കിന്നിനും ഹെയറിനും ഒക്കെ നല്ലതാണ്. ആൻറ്റി ക്യാൻസറാണ്, ഡയബറ്റിക്കിന് ട്രീറ്റ്മെൻറ്റ്. ഇപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ നല്ല അനാലിസിസ് നടത്തുകയാണ്. അത്രയും ഗുണമാണെന്നാണ് പറയുന്നത് പനിക്കുർക്ക. ഹെയറിനും, എല്ലാവരും ഇപ്പോൾ ഹെയർ മാസ്കിനൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ഇനി കുറേ റെസിപ്പീസ് ഉണ്ട്. ചമ്മന്തി ഉണ്ടാക്കാം, ചട്നി ഉണ്ടാക്കാം. ടീ ബെസ്റ്റാണ് കേട്ടോ. കോൾഡൊക്കെ ഉള്ളപ്പോൾ ഒരു ഇല നന്നായി കഴുകി വൃത്തിയാക്കി ചായയിൽ ഇട്ടാൽ ഉപയോഗിക്കാം. രസം ഉണ്ടാക്കുന്നുണ്ട്, ബജി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും നല്ലൊരു ലീഫാണ്. ജ്യൂസസ് സ്മെൽ തന്നെ നമ്മളൊന്ന് ഇടയ്ക്ക് കയ്യിൽ തിരുമ്പി സ്മെൽ ചെയ്താൽ തന്നെ വളരെ നല്ലതാണ്. അപ്പോൾ ഇന്ന് എൻ്റെ സ്പെഷ്യൽ ടീ ആണ് കേട്ടോ. മഴക്കാലത്ത് വളരെ നല്ലതാണ് ഈ ടീ കുടിക്കുന്നത്. പല തരത്തിൽ നമുക്ക് മാറി മാറി ഉണ്ടാക്കാം, ഓരോ ഔഷധ സസ്യങ്ങളെ അനുസരിച്ച് ഉണ്ടാക്കാം. ഇത് നമുക്ക് അത്രയും പ്രഷ്യസ് ആണെന്നാണ് പറയുക. ഒരു ചട്ടിയിൽ വളർത്തിയാൽ തന്നെ നന്നായിട്ട് ഉണ്ടാവും, വളരെ നന്നായിട്ട് ഉണ്ടാവും. അപ്പോൾ കുട്ടികൾക്ക് മാത്രമല്ല എല്ലാവർക്കും വളരെ നല്ലതാണെന്നാണ് പറയുന്നത്. ജോയിൻസിനൊക്കെ വളരെ നല്ലതാണ്. പക്ഷെ കുട്ടികൾക്ക് നമുക്ക് കപകെട്ട് വന്ന ഒരു കുറുകൽ പോലെയൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ ഒഴിവാക്കി അവർക്ക് അധികം മെഡിസിൻ ഇല്ലാതെ അവരെ നന്നായി കൊണ്ടുപോകാൻ ഇത് വളരെ നല്ലതാണ്. ഇത് നമുക്ക് പ്ലാന്റ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. ഇതേപോലെ ഒരു കട്ടിങ്സ് ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് അത് വളർത്താം. അത്ര രോഗപ്രതിരോധ ശേഷിയുള്ളതാണ് ഇത്. ഇതിൻ്റെ ലീഫാണ് ഏറ്റവും ഔഷധ ഗുണമുള്ളത്. കുഞ്ഞു കുട്ടികൾക്ക് ഇത് നമ്മൾ അതിൻ്റെ എക്സ്ട്രാക്റ്റ് എടുത്തിട്ട് ഉപയോഗിക്കുകയാണ് ചെയ്യുക, നീരെടുത്തിട്ട് ഉപയോഗിക്കുകയാണ് ചെയ്യുക. ത്രിവലയുടെ കൂടെ ഇതിന് നീര് ചേർത്ത് കൊടുക്കാം കുട്ടികൾക്ക്. ഇങ്ങനെയാണ് ചെയ്യുക. മൂന്ന് ഇല എടുത്തിട്ട് ഒന്ന് ചൂടാക്കുക, അതൊന്ന് വാടണം. ഇല ഒന്ന് വാടിയാലാണ് നമുക്ക് നീര് കിട്ടുക. അതിനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇത് കുട്ടികൾക്ക് ബെസ്റ്റാണ് കേട്ടോ. ഒരു വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കൊക്കെ ഇങ്ങനെ കൊടുക്കാം, അമ്മയുടെ പാലിൽ കൂടെ കൊടുക്കാം. 6 ദിവസമാണ് ഒരു വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് കൊടുക്കേണ്ടത്. ഇങ്ങനെ നീരെടുക്കുക, വാടിക്കഴിഞ്ഞാൽ ഇങ്ങനെ നീര് നമുക്ക് എടുക്കാൻ സാധിക്കും. അപ്പോൾ ഒരു വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഒരു സ്പൂണ് വെച്ച് ഒരു 6 ദിവസമൊക്കെ കൊടുക്കാം. ഒരു നേരം കൊടുത്താൽ മതി. ഒരു വയസ്സ് തൊട്ട് 3 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഒരു 9 ദിവസമൊക്കെ കൊടുക്കാം, 2 നേരം കൊടുക്കാം. അപ്പോൾ അത് കൊടുക്കുമ്പോഴേക്കും, 6 ദിവസമൊക്കെ കൊടുക്കുമ്പോഴേക്കും നന്നായി കപക്കെട്ട് കുറയും. അത്ര കുഞ്ഞാണെങ്കിലും പാലിൽ കൂടെ, അമ്മയുടെ പാലിൽ കൂടെ കൊടുക്കാം, അല്ലെങ്കിൽ അമ്മ അത് ഉപയോഗിക്കാം. പനിക്കൂർക്കയുടെ ഇല ഉപയോഗിക്കാം രസം വെച്ചിട്ടോ, ജ്യൂസായിട്ടോ, അല്ലെങ്കിൽ കോഫി ആയിട്ടോ, ടീ ആയിട്ടോ നമ്മളത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആ ഗുണം കുട്ടിക്കും കിട്ടും. ഉണ്ടോ, ഇത് സൂപ്പറാണ് കേട്ടോ. 1 വയസ്സ് തൊട്ട് 3 വയസ്സുള്ള കുട്ടികൾക്ക് തേൻ ചേർത്തിട്ട് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. അത് നല്ല തേനായിരിക്കണം. പിന്നെ നമുക്ക് എല്ലാ അസുഖവും വരാതിരിക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. ഇങ്ങനെ കയ്യിൽ നമ്മൾ തിരുമ്പി ഒന്ന് ശ്വാസം എടുത്താൽ തന്നെ അത് വളരെ നല്ലതാണ്. ചെസ്റ്റൊക്കെ ക്ലിയർ ആവുമെന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട്
കഫക്കെട്ടും ശ്വാസത്തിൻ്റെ തടസ്സമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ആവി പിടിക്കുമല്ലോ. ആവി പിടിക്കുമ്പോൾ ഈ ഇല ഇട്ടിട്ട് ആവി പിടിക്കുന്നത് വളരെ നല്ലതാണ്. അത്ര നല്ല സ്മെല്ലാണ്. കോൾഡ് ആൻഡ് കഫ് ഫീവർ, ഇതിന് ഏറ്റവും ബെസ്റ്റ് ഹോം റെമഡിയാണ്, ബെസ്റ്റ് മെഡിസിനാണ്, അത്രയും നല്ലൊരു ലീഫാണ്. അപ്പോൾ ആ വെള്ളം തിളപ്പിച്ച് കുട്ടികളെ എന്നും കുളിപ്പിക്കുന്നത് നല്ലതാണ് കേട്ടോ. ഇനി ഒരു ചായ ഉണ്ടാക്കുകയാണെങ്കിലും അതിൽ ഒരു ലീഫ് ഇട്ടാൽ മതി. ഒരു ലീഫും ഇഞ്ചിയും ഇട്ടിട്ട് നമുക്ക് മാറി മാറി ചെയ്യാം. അപ്പോൾ ഈ ടീ വളരെ നല്ലതാണ്. നിങ്ങൾ കോൾഡൊക്കെ വരുമ്പോൾ ഇത് ഉപയോഗിച്ച് നോക്കൂ. അപ്പോൾ സ്വയം മനസ്സിലാവും അതിൻ്റെ വ്യത്യാസം എത്രയാണെന്ന്. കുഞ്ഞു കുട്ടികൾക്ക് ഈ ഇല ഉപയോഗിക്കുമ്പോൾ അവർക്കധികം അസുഖങ്ങൾ ഉണ്ടാവില്ല. ഹോസ്പിറ്റലിൽ അധികം കൊണ്ടുപോകാതിരിക്കാൻ നമുക്ക് ശ്രമിക്കാം. കോൾഡൊക്കെ വന്നാൽ കുറേ ബുദ്ധിമുട്ടാണല്ലോ, ഇങ്ങനെ ഒരു കുറുകൽ പോലെയൊക്കെ വരുമല്ലോ, അതിൽ നിന്നൊക്കെ അവർക്ക് വളരെ മോചനം കിട്ടും. അപ്പം എല്ലാ വീട്ടിലും ഇത് വളർത്തുന്നത് വളരെ നല്ലതാണ്. ഒരു ചട്ടിയിൽ വളരെ നന്നായിട്ട് വളർത്തി കഴിഞ്ഞാൽ തുളസിയും ഇതും ഏറ്റവും എല്ലാ വീട്ടിലും വേണ്ടതാണ്. വീട്ടിൽ നിന്ന് എല്ലാവരും വന്ന് കൊണ്ടുപോകും ഈ പനിക്കൂർക്കയുടെ ഇലയും തുളസിയൊക്കെ. കുട്ടികളുണ്ടായിക്കഴിഞ്ഞാൽ എല്ലാ വീട്ടിലും ആവശ്യമുള്ളതാണ്. കുട്ടികൾക്ക് ഏതൊരു അസുഖത്തിനും നല്ലൊരു പ്രതിവിധിയാണ് ഇത്. അതേപോലെ ഇതിന് നീരെടുത്തിട്ട് വാട്ടിയിട്ട് ഇല നെറുകയിലിടും, അങ്ങനെയും ചെയ്യും. പല രീതിയിൽ ചെയ്തിട്ട് നമ്മൾ മാറ്റിക്കൊണ്ടുവരാൻ നോക്കും. അതായത് കോൾഡും, കോൾഡ് വരുന്നതാണ് അത് പനിയിലേക്ക് മാറുക, അത് ചുമയിലേക്ക് മാറുക, പിന്നെ ചുമ മാറാതിരിക്കുക, ഡ്രൈ കഫ് ആവുക, അങ്ങനെ എല്ലാ പ്രശ്നങ്ങളും നമുക്ക് ഉണ്ടാവും. അപ്പോൾ അതൊക്കെ വളരെ കുറച്ച് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു നല്ലൊരു ഇലയാണ് ഇത്. അത്രയും നല്ലതാണ്. വെറുതെ ഒന്ന് ഇല നമ്മുടെ കയ്യിൽ ഇതായി മണപ്പിച്ചാൽ തന്നെ അത്ര നല്ലതാണ്. നീര് സേവിക്കുന്നത് അസ്ഥികൾക്ക് ബലവും ആരോഗ്യവും നൽകും. അപ്പോൾ അതിനും നല്ലതാണ്. ഇതിൻ്റെ കുറേ പേരുണ്ട്, കർപ്പൂര വെല്ലി, ഞവര. അപ്പോൾ ഇത്രയും ഗുണങ്ങളുള്ള ഒരു പനിക്കൂർക്ക പ്ലാന്റ് എല്ലാവരും ഇന്ന് തന്നെ നടുമല്ലോ. എല്ലാവർക്കും സ്നേഹം, സന്തോഷം. ഓക്കേ, താങ്ക് യു.